പോഷകാഹാരക്കുറവ്, പൊണ്ണത്തടി, പ്രമേഹവും രക്താതിസമ്മർദ്ദവും കൂടുതൽ, ഇതാണ് ഇന്ന് കേരളീയ ജനതയുടെ അവസ്ഥ. ഫാസ്റ്റ്ഫുഡും വ്യായാമമില്ലായ്മയുമെല്ലാം കേരളീയരെ രോഗികളാക്കി കഴിഞ്ഞെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 2019-20 കുടുംബാരോഗ്യ സർവേയിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. വസ്ത്രങ്ങളുടെ സംരക്ഷണം ഇനി ഞങ്ങളിലൂടെ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടം കോവൽ, കുഞ്ഞിമംഗലം, പയ്യന്നൂർ, കണ്ണൂർ. 2015-16 കുടുംബാരോഗ്യ സർവേ അടിസ്ഥാനമാക്കിയുള്ള ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ കേരളത്തിലെ കുട്ടികളിലും സ്ത്രീകളിലും പോഷകാഹാരക്കുറവിനെ തുടർന്നുള്ള വിളർച്ച കൂടുന്നുവെന്നാണ് സർവേകളിൽ പറയുന്നത്. 2015-16 സർവേയിൽ 35% പേർക്കായിരുന്നു വിളർച്ചയെങ്കിൽ പുതിയതിൽ 39.4% പേർക്കും വിളർച്ചയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോഷകാഹാരക്കുറവ് മൂലം ഇന്ന് പ്രായത്തിനൊത്ത ഉയരമില്ലാത്ത അവസ്ഥ 23.4% പേർക്കും ഭാരക്കുറവ് 15.8% പേർക്കുമുണ്ട്. പൊതുവിൽ കുട്ടികളിൽ ഭാരക്കുറവിന്റെ പ്രശ്നം 19.7% പേർ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. 2015-16 സർവേയുമായുള്ള താരതമ്യത്തിൽ കേരളമടക്കം 13 സംസ്ഥാനങ്ങളിൽ കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ് വർദ്ധിച്ചുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. പൊണ്ണത്തടിയുടെയും കുടവയറിന്റെയും കാര്യത്തിൽ ദേശീയ ശരാശരിയെ മറികടന്നാണ് കേരളത്തിന്റെ പോക്ക്. സ്ത്രീകളിലെ പൊണ്ണത്തടിയുടെ കാര്യത്തിൽ ദേശീയ ശരാശരി 24%. എന്നാൽ കേരളത്തിലെ സ്ത്രീകളിൽ 15-49 പ്രായമുള്ളവരിൽ 38.1% പേർ അമിതവണ്ണമുള്ളവരാണെന്ന് സർവേ ഫലം സൂചിപ്പിക്കുന്നു. ഇതിൽ തന്നെ നഗരപ്രദേശങ്ങളിൽ 40.4%, ഗ്രാമപ്രദേശങ്ങളിൽ 36% സ്ത്രീകൾ അമിതവണ്ണക്കാരാണെന്നും സർവേ പറയുന്നു. പുരുഷന്മാരിലെ പൊണ്ണത്തടിയിൽ ദേശീയ ശരാശരി 22.9%. എന്നാൽ കേരളത്തിലെ 15-49 പ്രായമുള്ള ആണുങ്ങളിൽ 36.4% പേരാണ് പൊണ്ണത്തടിയുള്ളവർ. നഗരപ്രദേശത്ത് 40.1%, ഗ്രാമപ്രദേശത്ത് 32.2% ആണുങ്ങൾ പൊണ്ണത്തടിയുള്ളവരാണ്. കുടവയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാജ്യത്ത് ശരാശരി സ്ത്രീകളിൽ 56.7%, പുരുഷന്മാരിൽ 47.7% കുടവയറുള്ളത്. എന്നാൽ കേരളത്തിൽ സ്ത്രീകൾ 70.7% കുടവയറുണ്ട്. പുരുഷന്മാരിൽ 56.8% കുടവയറുള്ളവരാണ്. നഗരങ്ങളിലെ സ്ത്രീകൾക്കാണ് കുടവയർ കൂടുതൽ, അതായത് 71.1% ഗ്രാമങ്ങളിൽ 70.2% പേർക്കും കുടവയറുണ്ട്. അതേസമയം സംസ്ഥാനത്ത് 15 പ്രായമുള്ളവരിൽ പ്രമേഹവും രക്താതിസമ്മർദ്ദവും കൂടുതലാണെന്നും ദേശീയ കുടുംബാരോഗ്യ സർവേ വ്യക്തമാക്കുന്നു. സ്ത്രീകളിൽ 8.3%, പുരുഷന്മാരിൽ 9.8% ഈ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാണ്. അതിൽ തന്നെ 13.1% സ്ത്രീകളും 13.8% പുരുഷന്മാരും ഗുരുതര പ്രമേഹ ബാധിതരാണ്. സ്ത്രീകളിൽ 24.8%, പുരുഷന്മാരിൽ 27% ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ സ്വീകരിക്കുന്നു. മരുന്ന് സ്വീകരിക്കുന്ന സ്ത്രീകളുടെ നിരക്ക് ദേശീയ തലത്തിൽ 13.5%, പുരുഷന്മാരുടേത് 15.6%. കേരളത്തിലെ സ്ത്രീകളിൽ 30.9%, പുരുഷന്മാരിൽ 32.8% രക്താതിസമ്മർദ്ദത്തിനുള്ള മരുന്നും കഴിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിത രീതികളാണ് നമ്മളെ രോഗികളാക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാവരും ജീവിതം കരപറ്റിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിൽ അല്പനേരം വ്യായാമം ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കുട്ടികൾക്കടക്കം ജങ്ക് ഫുഡുകൾ നൽകി നമ്മൾ ശീലിപ്പിക്കുന്നു. വാഷിംഗ് മെഷീനും മിക്സിയുമെല്ലാം വന്നതോടുകൂടി ഇന്ന് മേലനങ്ങി ഒന്നും തന്നെ ചെയ്യുന്നുമില്ല. ഇനിയെങ്കിലും നാം മാറണം. അടുത്തെവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിലും വണ്ടിയെടുത്തിറങ്ങുന്നത് ഒഴിവാക്കുക. പകരം നടക്കുന്നതാണ് നല്ലത്. നടത്തവും നല്ലൊരു വ്യായാമമാണ്. അതേസമയം പഞ്ചസാരയും കൊഴുപ്പുകളുമടങ്ങിയ ഭക്ഷണങ്ങളോട് നോ പറയാം. ഭക്ഷണത്തിൽ ഇറച്ചി, മീൻ, ഇലക്കറികൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വീട്ടിൽ തന്നെ ഭക്ഷണങ്ങൾ തയ്യാറാക്കി കഴിക്കാം. കുഞ്ഞുങ്ങളെ കൃത്യമായി മുലയൂട്ടുകയും ചെയ്യുക.